കണ്ട് ടർക്കിയിലും തലക്കിച്ചിരി വിവരം വെക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. അതേ ഉള്ളു, എടുത്തു പറയുന്നതായിട്ട് വേറെ ഒന്നും ഇല്ല, ഇതാണ് പറയുന്നത്. കൊള്ളാം, നല്ല പടവാ. മെസ്സേജ് ഇപ്പൊ ആവശ്യമില്ലാത്ത ഈ മതരാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുന്നത്. ലൈക് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ കുഴപ്പമില്ല. അത് ഭയങ്കരമായി നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു ഞാൻ അറിയില്ല, പക്ഷെ കുഴപ്പമില്ല, കാണാം. അടിപൊളിയായിരുന്നു, സൂപ്പർ സൂപ്പർ. അതുകൊണ്ട് നല്ലൊരു എന്റർടൈൻമെന്റ്, സൂപ്പർ, അടിപൊളി, സൂപ്പർ. കൊള്ളാം, പ്രവാസികളുടെ ലൈഫും ഇതാക്കുന്നുണ്ട്. ടോട്ടലി നല്ല മൂവിയാണ്, അടിപൊളി, സൂപ്പർ, കിടുക്കു, നല്ല മൂവിയാണ്, എനിക്കിഷ്ടായി. നെയ്ൻപോളിയൊക്കെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കഥയുണ്ട്, നല്ല കാണാൻ പറ്റിയ മൂവി. ഫാമിലി ആയിട്ട് വന്ന് കണ്ടിരിക്കാനുള്ള മൂവി, കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലി ടൈപ്പ് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടമാണ്. നൈസ് പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, എന്തായാലും ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പൊയ്ക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയപ്പോൾ ലൈറ്റ് ആയിട്ട് ലാഗ് ആവുമെന്നാണ് ഫീൽ ചെയ്തത്, പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസാണ്. കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ട് പോയി. നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നല്ല വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല മൂവിയാണ്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി പടമായിരുന്നു. നിവിൻ കുറേ നാളുകൾക്ക് ശേഷം വന്നപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ളതിൽ സൂപ്പർ അടിപൊളി പടം. അതിലെ ഡയലോഗും സെറ്റ് തന്നെ പടം, അടിപൊളി പടം. നിവിൻ പോളിയിൽ ഇത്രയും നാളത്തെ പടത്തിലേറ്റവും മെച്ചപ്പെട്ടൊരു പടം തന്നെയായിരുന്നു. കുറേ നല്ല പടം, ഇല്ല അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതില്ല, ലാഗ് ഇല്ല. രണ്ടര മണിക്കൂർ പടം ഉണ്ടെങ്കിൽ ലാഗ് ഇല്ല. ആ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു ഇത് തന്നെയാണ്.